നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ലീഗ് വണ്ണിൽ പി എസ് ജി കളിക്കാനിറങ്ങുന്നു. എതിരാളികൾ നാൻഡസ് ആണ്. പി എസ് ജിയുടെ മൈതാനത്ത് വെച്ച് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ച് ഇന്ത്യൻ സമയം 1:30 കളി നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സെർജിയോ റാമോസിനെ കുറിച്ച് പി എസ് ജിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ ചില കാര്യങ്ങൾ പറയുന്നു. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കണം. സെർജിയോ റാമോസ് പി എസ് ജിയിൽ കോൺട്രാക്റ്റ് പുതുക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് എക്സ്പയർ ആവാൻ പോവുകയാണ് ഇതുവരെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല. അദ്ദേഹത്തിന് പി എസ് സിയിൽ തുടരാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. താരത്തിനായിട്ട് സൗദി അറേബ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന വാർത്തകളും ഒരു ഭാഗത്ത് പ്രചരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ റാമോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോകുന്നു. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞതാണ്, റാമോസിൻ്റെ പെർഫോമൻസ് എന്നെ ഒരു തരത്തിലും അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹം ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച റെക്കോർഡുകളുള്ള, ഏറ്റവും കൂടുതൽ കിരീടങ്ങളുള്ള താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം വളരെ ഹൈ ലെവൽ പ്ലെയറാണ്. അദ്ദേഹം ലോക്കർ റൂമിൽ ഒരു പ്രൊഫഷണൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ കൃത്യമായ എക്സാമ്പിൾ കൂടിയാണ്. വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളാണ് സെർജിയോ റാമോസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവൽ അത്രയും ഉയരത്തിലുള്ളതാണ്. അദ്ദേഹം എവറിഡേ മറ്റ് താരങ്ങളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാണ് ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൽട്ടിയർ പറയുന്നത്. ചുരുക്കത്തിൽ ഗാൽട്ടിയർ റാമോസിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. ഇനി പി എസ് സിയുടെ അധികൃതർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമോ, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം.